ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ബട്ടട്ട വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ ിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർക്കാം. അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി, ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി. ഞാനിപ്പോൾ ചെറിയ പച്ചമുളകിൽ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്തൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഒരു സവാള തന്നെ മതിയാവും. അപ്പോൾ സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങട്ടെ. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് ലേറ്റായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാവും. ദാ ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരു അര ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടി മതിയാവും. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണിൽ ഒരല്പം കൂടി കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു രണ്ട് പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ്, പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം എല്ലാം ഞാനിപ്പോൾ ഈ സമയം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ മസാല പെട്ടെന്ന് ചൂടായി പോവും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു നാല് ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മാക്സിമം ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. ഇതുപോലെ ഒരു കൈപ്പിടി അളവിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഞാനിപ്പോൾ ഒരു പത്തോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് നയഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. വേറെ ഏത് നട്ട്സുണ്ടെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടും. അപ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ മസാലയും നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് പോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം എല്ലാം ഈ സമയം നമുക്കൊന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും തന്നെ മതിയാവും. കൂടുതൽ സമയം ഇട്ട് നമ്മളിതൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ മസാലയും നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് വേണ്ട ബാറ്ററും കൂടി ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം.
ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇതാ ഇതുപോലെ ഒരു കപ്പ് അളവിൽ കടലമാവ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ മസാല കൂട്ടിന് ഈ ഒരു കപ്പ് അളവിൽ തന്നെ കടലമാവ് ധാരാളം മതിയാവും. അപ്പോൾ അത് കൂടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, കൂടെ തന്നെ ഒരൽപ്പം ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും നല്ല സ്പോഞ്ച് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില്ലാതെയും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരൽപ്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസാക്കി എടുക്കാൻ പാടില്ല നമ്മുടെ ബാറ്റർ, അതിൻ്റെ പേരിലാണ്. ദാ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത്രയും കട്ടി ഉണ്ടാവണം, അധികം ലൂസായി പോകരുത്. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ വളരെ കുറച്ച് മാത്രമേ ബാറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ, അത്രയും തന്നെ ധാരാളം നമുക്ക് മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്നാണ് വെച്ചാൽ നമ്മുടെ മസാലക്കൂട്ടും കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാവുന്ന റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ മാവിലേക്ക് ഇന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ ലൈറ്റായിട്ടിന് പുറത്തേക്കൊന്ന് മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് നേരെ എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതെല്ലാം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ബോൾസെല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്ത് വെക്കാം. അതല്ലാതെ ഇതുപോലെ മാവിലൊന്ന് പുരട്ടി വെക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായതിന് ശേഷം മാത്രം മാവിലേക്കൊന്ന് പുരട്ടിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാവുന്നേ ഉള്ളൂ. എണ്ണ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പടയായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ടൊന്ന് പതുക്കെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഫസ്റ്റ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതിനുള്ളിലിരിക്കുന്ന എല്ലാം വെന്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ വീണ്ടും നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല. നമ്മുടെ പുറത്തുള്ള മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും സൈഡ് ഡിഷ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൊമാറ്റോ സോസ് മാത്രം മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് സമയം ഇട്ടിരിക്കാം, പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. ഇതുപോലെ ഇത്രയും ഭംഗിക്കാൻ കേട്ടോ നമുക്ക് ഈ ബട്ടർ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ അല്പം പോലെ എണ്ണയൊന്നും പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനിയും ബാക്കി ഒരു മൂന്നാലെണ്ണം കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിത് ഉണ്ടാകുന്നത്. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും എന്ന്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.